നമസ്കാരം. നമ്മൾ മലയാളികൾ കബളിപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ആളുകളാണോ? ഏറ്റവും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ഒരുപാട് മാതൃകകൾ നമുക്കുണ്ട്. അതിൽ ഒന്നും പെടാത്ത ഒരു കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനം, നമ്മൾ ബ്ലേഡ് കമ്പനികൾ എന്ന് പറയും, അത് പൂട്ടി അതിൻ്റെ ഉടമകൾ അപ്രത്യക്ഷരായി എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളം മൊത്തം ശാഖകളുള്ള ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു വൻകിട ഇത്തരം പണമിടപാട് സ്ഥാപനവും പൂട്ടി അതിൻ്റെ ഉടമസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു, തുടർന്ന് നടപടികളിലേക്ക് പോയി. അതിനു മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ തോതിൽ ഇതുപോലെ ഒരു സ്ഥാപനം ആളുടെ നിന്ന് പൈസ പിരിക്കുകയും പിന്നീട് അവരും ഞങ്ങൾ പാപ്പരാണെന്ന് പറയുകയും അവസാനം പൈസ കൊടുത്ത ജനങ്ങൾ തെരുവിലാവുകയും ചെയ്ത ഒരവസ്ഥ വന്നിരുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരുപാട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, വിശ്വാസ്യതയുള്ള ഒട്ടേറെ സഹകരണ സംഘങ്ങളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ തന്നെ മലയാളികൾ ഇത്തരം സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് പണം നിക്ഷേപിക്കുന്നു എന്നത് വളരെ വിചിത്രമായ ഒരു വിരോധാഭാസമാണ്. നമ്മൾ മലയാളികൾ വളരെ ബുദ്ധിയുള്ളവരാണെന്നാണ് എപ്പോഴും നമ്മൾ അഭിമാനിക്കാറുള്ളത്. മറ്റു പല സംസ്ഥാനക്കാരെ നമ്മൾ അത്തരത്തിൽ പുച്ഛത്തോടെ കാണാറുണ്ട്, കേരളം വലിയ ബുദ്ധിജീവികളുടെ നാടാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പണിയെടുക്കാതെ പൈസ കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെന്ന് കണ്ടാൽ അവിടെ തലയിടുന്നൊരു ശീലം മലയാളിക്കുണ്ട്. ഒരുപക്ഷെ ഇത്തരം സ്ഥാപനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന പലിശ നിരക്കായിരിക്കാം ഇവരെല്ലാം കൊണ്ട് ഇവിടെ ഈ പണം നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വർഷങ്ങളോളം തങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം, പലരും റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ തുകകളാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഇവർക്ക് ഏജന്റന്മാരെല്ലാം ഉണ്ട്. ആരെങ്കിലും നല്ല ഉയർന്ന പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പറഞ്ഞാൽ അവരെ വീട്ടിൽ ഇതിൻ്റെ ഏജന്റന്മാരെത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഈ പണം വാങ്ങുന്നു. ഒന്ന് രണ്ട് മാസം കൃത്യമായ പലിശയെല്ലാം കൊടുക്കുന്നു, എല്ലാവരും ഹാപ്പി. അത് കഴിഞ്ഞ് പിന്നെ പലിശയുമില്ല, മുതലുമില്ല എന്നുള്ള അവസ്ഥയിലാവും. പിന്നീട് ജനങ്ങൾ ഒത്തുകൂടി ഇതിനെതിരെ പ്രതിഷേധവുമായി എത്തുമ്പോൾ ഉടമ അപ്രത്യക്ഷനാകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാളെ പോലീസ് മറ്റേതെങ്കിലും സംസ്ഥാനത്തുനിന്നോ മറ്റെവിടെന്നെങ്കിലോ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു, അവരെ റിമാൻഡ് ചെയ്യുന്നു. പിന്നീട് ഇവർ ജാമ്യത്തിൽ ഇറങ്ങുന്നതും ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും നമ്മളാരും അറിയാറില്ല. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം, കേരളത്തിൽ 1980കളുടെ അവസാനത്തോടെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ബ്ലേഡ് കമ്പനികൾ അന്ന് പൂട്ടി. അന്ന് ഒരുപാട് ജനങ്ങൾ കഷ്ടത്തിലായി. പക്ഷേ അന്ന് അവർ അറസ്റ്റ് ചെയ്ത വാർത്തകളെല്ലാം പത്രങ്ങളിൽ അന്ന് വളരെ വ്യാപകമായി വന്നിരുന്നു. അന്ന് ടി വി ചാനലുള്ള കാലമല്ല. ഇവരെല്ലാം വൻതോതിൽ ഈ ആട് തേക്ക് മാഞ്ചിയം, അതുപോലെ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, തട്ടിപ്പ് മാത്രമുള്ള ജനങ്ങൾ, നിങ്ങൾ കുറച്ച് പൈസ തന്നാൽ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു നിങ്ങളെ ധനികരാക്കാം എന്നുള്ള വാഗ്ദാനങ്ങളുമായി. പക്ഷേ അന്ന് ജയിലിലായ, അന്ന് അല്ലെങ്കിൽ അറസ്റ്റിലായ പലരും പിൽക്കാലത്ത് വളരെ ഗംഭീരമായി മറ്റ് മേഖലകളിൽ ഈ പണം ഉപയോഗിച്ച് വ്യവസായങ്ങൾ ആരംഭിക്കുകയും അവർ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുമായി ഉൾപ്പെടെ അവർ തോളോട് ചേർന്നിരിക്കുന്ന ചിത്രങ്ങൾ പിൽക്കാലത്ത് നമ്മൾ പലരും കാണേണ്ടി വന്നു. ഇവർ പിന്നീട് പലരും ചെയ്തത്, അന്ന് ഒരുപാട് പേര് സിനിമ നിർമ്മിക്കുകയായിരുന്നു അന്നത്തെ ഈ 80കളിലെ ഈ ബ്ലഡ് കമ്പനികൾ നടത്തിയിരുന്ന പലരും. ഇവർ പിൽക്കാലത്ത് നക്ഷത്ര ഹോട്ടലുകളും അല്ലെങ്കിൽ ജൂവലറികളും വലിയ തുണിക്കടകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ആരംഭിക്കുകയും അതിന് മറ്റൊരു പേര്, അന്ന് 80കളിലുണ്ടായിരുന്ന തട്ടിപ്പിനിരയായ പേര് മാറ്റിയിട്ട് വളരെ മനോഹരമായ കാലത്തിന് യോജിക്കുന്ന ഒരു പേരിടുകയും ഭംഗിയായി വളരെ യോഗ്യന്മാരായി ഇന്നും നമ്മുടെ സമൂഹത്തിൽ തുടരുന്നുണ്ട്. ഇതിനെ കേൾക്കുന്ന ഒരു ന്യായം, ഇത്തരം കുറ്റവാളികളെ ശിക്ഷിക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ മതിയായ വർഷങ്ങളോളം ഇവരെ ജയിലിടാനുള്ള വകുപ്പ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തിയ ഈ കക്ഷികൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് അവിടെ നിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകാനും വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും 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 ആവർത്തിക്കുന്നത്. എല്ലാവരും ടി വി ചാനലുകൾക്ക് മുന്നിൽ ഒന്ന് വിലപിക്കുന്നുണ്ട്, ആളുകൾ എൻ്റെ പണം പോയി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ. നാഷണലൈസ്ഡ് ബാങ്കുകളില്ലാത്ത ഗ്രാമങ്ങൾ പോലുമില്ല, അല്ലെങ്കിൽ എല്ലായിടത്തും ധാരാളം നമ്മുടെ സഹകരണ പ്രസ്ഥാനവും വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരവസ്ഥയിലാണ്. അവിടെ എങ്ങാനും ചെന്ന് ഞാൻ ഇത്ര പണം നിക്ഷേപിച്ചാൽ എനിക്ക് എത്ര പലിശ കിട്ടുമെന്നോ ഭാവിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ എന്താകുമെന്നോ ചോദിക്കാൻ ആർക്കും സമയമില്ല. ഇത്തരം തട്ടിപ്പ് കക്ഷികൾ വന്ന് നടപ്പില്ലാത്ത വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ മാത്രം അവർ ഇറങ്ങിപ്പുറപ്പെടുകയും കയ്യിൽ നിന്ന് മുഴുവൻ സമ്പാദ്യങ്ങളും ഇത്തരക്കാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ജീവിതം പലരുടെയും നാശത്തിലേക്കാണ് നീങ്ങുന്നതെന്ന സത്യം ഇവർ മനസ്സിലാക്കുന്നതുമില്ല. പലരും പിൽക്കാലത്ത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ദുരിതമനുഭവിച്ച ഒട്ടേറെ ജനങ്ങൾ ഈ കേരളത്തിൽ തന്നെയുണ്ട്, ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ ചെന്നപ്പെട്ടിട്ട്.
പക്ഷേ ഇന്നും ഇത്തരക്കാർ നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായി ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നു എന്നുള്ളത് ഇത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഇത്തരം സ്ഥാപനങ്ങളെക്കുറിച്ച് കേസും പരാതിയൊക്കെ വരുമ്പോൾ വരുന്ന ഒരു ആരോപണമുണ്ട്, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അവരുടെ ബിനാമികളാണ് എന്നൊക്കെ ആയിരിക്കും ആരോപണം വരുന്നത്. സത്യമാണെങ്കിലും സത്യമല്ലെങ്കിലും ഇവർക്കെല്ലാം എവിടെ നിന്നോ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ട്. കാരണം അതിധനികരാണ് ഇവർ പലരും, വിദേശത്ത് വരെ സ്വത്തുക്കൾ സമ്പാദിക്കാൻ കഴിഞ്ഞ ആളുകളാണ് ഇവരിൽ പലരും. അതുകൊണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരല്പം ഒരു കരുതൽ എപ്പോഴും ആവശ്യമല്ലേ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് നമ്മൾ അമിത ലാഭക്കൊതി കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഭാവിയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയാണ്. ഇക്കാര്യത്തിൽ ഓരോ മലയാളിയും ഇനിയെങ്കിലും ശ്രദ്ധ വച്ചില്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ജനങ്ങളെ കൊള്ളയടിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.